കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. ഒന്ന് രാജാക്കന്മാർ 11:11. അവർ മിദ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാരാനിലെത്തി. പാരാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിൽ മിസ്രയീം രാജാവായ ഭറവോന്റെ അടുക്കൽ ചെന്നു. അവനവന് ഒരു വീട് കൊടുത്തു, ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുത്തു. ഭറവോന് ഹദദിനോട് വളരെ ഇഷ്ടം തോന്നി. അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഹ്പെനേസ് രാജ്ഞിയുടെ സഹോദരിയെ അവന് ഭാര്യയായി കൊടുത്തു. തഹ്പെനേസിന്റെ സഹോദരി അവന് ഗനൂബത് എന്നൊരു മകനെ പ്രസവിച്ചു. അവനെ തഹ്പെനേസ് മുലകുടി മാറ്റി ഫറവോന്റെ അരമനയിൽ വളർത്തി. അങ്ങനെ ഗനൂബത് ഫറവോന്റെ അരമനയിൽ ഫറവോന്റെ പുത്രന്മാരോടുകൂടെയായിരുന്നു. ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബും മരിച്ചു എന്നും ഹദദ് മിസ്രയീമിൽ കേട്ടിട്ട് ഫറവോനോട്, ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണമെന്ന് പറഞ്ഞു. ഫറവോൻ അവനോട്, നീ സ്വദേശത്തേക്ക് പോകുവാൻ താൽപ്പര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു. അതിനവൻ, ഒന്നുമുണ്ടായിട്ടല്ല, എങ്കിലും എന്നെ ഒന്നയക്കണമെന്ന് പറഞ്ഞു. ദൈവം അവന്റെ നേരെ എല്യാദാവിന്റെ മകനായ റെസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു. അവൻ സോബാ രാജാവായ ഹദദേസർ എന്ന തന്റെ യജമാനനെ വിട്ട് ഓടിപ്പോയിരുന്നു. ദാവീദ് സോബാക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായകനായിത്തീർന്നു. അവർ ദമ്മശേക്കിൽ ചെന്ന് അവിടെ പാർത്ത് ദമ്മശേക്കിൽ വാണു. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചന വെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.